കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ബെറിയപ്പം എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് നമ്മുടെ പഴയ സ്റ്റൈലിലുള്ള ഫ്രൂട്ട് പാർഫേ ഉണ്ടല്ലോ, അത് തന്നെയാണ് കേട്ടോ. അതൊരു പുതിയ രീതിയിൽ അവതരിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. പക്ഷേ ഇന്ന് ഞാനിതിൽ ഐസ്ക്രീമൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഐസ്ക്രീമൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതെങ്ങനെയാണ് വളരെ രുചിയോട് കൂടിയിട്ട് വീട്ടിൽ തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. നമുക്കിതിന് കുറച്ച് ഓട്സ് ആവശ്യമുണ്ട്. അപ്പോൾ ഏകദേശം ഒരു അര കപ്പ് വരെ ഓട്സ് ഞാനൊരു പാനിലിട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓട്സ് നമ്മൾ വേറെ കുക്ക് ചെയ്യുന്നൊന്നുമില്ല, ഇതേപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ മാത്രമേ വേണ്ടുള്ളൂ. പൊതുവേ നമുക്ക് ഓട്സ് കഴിക്കുന്ന സമയത്ത് വെള്ളവും പാലും ഒക്കെ ചേർത്ത് കുക്ക് ചെയ്യുന്നതിന് പകരം ഈ ഒരു രീതിയിൽ കുക്ക് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് കഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ളത്. റോസ്റ്റ് ചെയ്ത ഓട്സ് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഞാൻ ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സ്ട്രോബെറി ജാമാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ജാമു വേണമെങ്കിലും എടുക്കാം. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈരും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ജാമിന് പകരം ഫ്രഷായിട്ടുള്ള ഏത് ഫ്രൂട്ടും യൂസ് ചെയ്യാം. മാങ്ങയോ അതേപോലെ തന്നെ ഫ്രഷായിട്ടുള്ള സ്ട്രോബെറിയോ മുന്തിരിയോ ഏതാണെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട് വെച്ചിട്ടും ചെയ്യാം, അല്ലെങ്കിൽ ഇതേപോലെ ജാമു വെച്ചിട്ടും ചെയ്തെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ ഫ്രൂട്ട് യോഗേട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഞാൻ ഇതിനൊരു കളറിന് വേണ്ടിയിട്ട് ഒരല്പം റെഡ് കളറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ സ്ട്രോബെറി ജാം വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്, അതുകൊണ്ടാണ് ഈ ഒരു പിങ്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് റെഡ് കളർ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ഫ്രൂട്ട് യോഗേട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരെണ്ണം കൂടി തയ്യാറാക്കുന്നുണ്ട്, ബ്ലൂബെറി വെച്ചിട്ടും ഇതേപോലെ ഉണ്ടാക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരെണ്ണം മതി കേട്ടോ. രണ്ടെണ്ണം വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കളർഫുള്ളായിട്ട് കിട്ടും നമ്മുടെ ബെറിയപ്പ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 വിധം യോഗേട്ട് തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ബ്ലൂബെറി ഇതേപോലെ ഒന്ന് ഉടച്ചെടുക്കുക, ഇങ്ങനെ അല്ലെങ്കിൽ മിക്സിയിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. എന്നിട്ട് ഇതിലേക്കും നമുക്കൊരു 2 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മിൽക്ക് മേഡ് ചേർക്കുന്നുണ്ട്, കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ ജാമിൽ നല്ല മധുരം ഉള്ളതുകൊണ്ടാണ് അതിൽ ചേർക്കാതിരുന്നത്. ഇതിലിപ്പോൾ മധുരത്തിന് വേണ്ടിയിട്ടാണ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്കും നമുക്ക് കുറച്ചൊരു പേർപ്പിൾ കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഈ ബ്ലൂബെറിയുടെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ കളർ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിത് ഗ്ലാസ്സിലൊഴിച്ച് തിരിച്ചൊഴിക്കുന്ന സമയത്തൊക്കെ നല്ലൊരു കളർ ഉണ്ടെങ്കിൽ മാത്രമേ കാണാൻ ഭംഗിയുണ്ടാവുള്ളൂ. ഇത് നമ്മൾ സത്യം പറഞ്ഞ് ഉണ്ടാക്കുന്ന തന്നെ ഒരു ഭംഗിയിൽ കഴിക്കാൻ വേണ്ടിയിട്ടാണല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇതൊന്നും ഉണ്ടാക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇതേപോലെ ഫ്രൂട്ട് യോഗേട്ട് കടയിൽ നിന്ന് വാങ്ങിച്ചത് ഉപയോഗിച്ചാലും മതി കേട്ടോ. ഒന്നുകൂടി നല്ല ടേസ്റ്റുമാണ്, നമുക്ക് നല്ല എളുപ്പമായിരിക്കും, അതും യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മിക്സഡ് ഫ്രൂട്ട്സാണ്. ഞാനിവിടെ കുറച്ച് ആപ്പിൾ, പഴം, അതേപോലെ ചെറി, ബ്ലൂബെറി, മുന്തിരി ഒക്കെയാണ് എടുത്തിരിക്കുന്നത്. ഏത് ഫ്രൂട്ട്സാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ ആ ഫ്രൂട്ട്സ് എടുക്കുക. അപ്പോൾ ഇതേപോലെ കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെക്കുക. ഇനി നമുക്ക് നമ്മുടെ ബെറിയപ്പ് ഒന്ന് സെറ്റ് ചെയ്യാം. ഞാനിവിടെ അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. പൊതുവേ ഇതിന് വേണ്ടിയിട്ട് 2 വശവും ഓപ്പൺ ആയിട്ടുള്ള ഒരു ഗ്ലാസ്സോ അതല്ലെങ്കിൽ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് റോൾ ചെയ്തെടുത്തിട്ടൊക്കെയാണ് ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു അല്പം വലിപ്പമുള്ളൊരു ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ ഈ ഗ്ലാസ്സിലേക്ക് ഒരു 2-3 ടീസ്പൂൺ വരെ നട്ട്സ്, മിക്സഡ് നട്ട്സ് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച ഓട്സ് ഒരു 1/2 ടേബിൾ സ്പൂൺ വരെ ചേർത്തു. പിന്നെ നമ്മുടെ സ്ട്രോബെറി യോഗേട്ട് കുറച്ച് ഒരു 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കുന്നത് ബ്ലൂബെറി യോഗേട്ടാണ്. അതിനുശേഷം നമുക്ക് മിക്സഡ് ഫ്രൂട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. വാനില ഐസ്ക്രീമോ ഏതാണെങ്കിലും ചേർക്കാം. ഞാനിവിടെ ചോക്ലേറ്റ് ഐസ്ക്രീമാണ് ചേർക്കുന്നത്. ഇതൊന്നും നമ്മൾ അമർത്തി വെച്ച് കൊടുക്കരുത് കേട്ടോ, ഇതിലിങ്ങനെ ഇടാൻ മാത്രമേ പാടുള്ളൂ. അമർത്തി വെച്ച് കഴിഞ്ഞാൽ തിരിച്ചിടുന്ന സമയത്ത് നമുക്ക് പെട്ടെന്നൊന്നും ഇളകി കിട്ടില്ല. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ചോക്കോസും അതേപോലെ ഓറിയോ ബിസ്ക്കറ്റ് ക്രഷ് ചെയ്തതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ചോക്കോസിന് പകരം സാധാരണ കോൺഫ്ലേക്സും ചേർത്ത് കൊടുക്കാം. ഏറ്റവും മുകളിലായിട്ട് വീണ്ടും കുറച്ച് ഓട്സും കുറച്ച് മിക്സഡ് നട്ട്സും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബെറിയപ്പ് ഇതൊക്കെ അമിഴ്ത്തി ഇടാൻ വേണ്ടിയിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റ് ഇതിൻ്റെ മുകളിൽ ഇതേപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് തിരിച്ച് വെക്കുക. തിരിച്ച് വെക്കുന്ന സമയത്ത് ഒഴുകിപ്പോവാതെ ശ്രദ്ധിക്കുക, നന്നായിട്ട് അമർത്തി പിടിച്ചിട്ട് വേണം തിരിച്ച് വെക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മളിത് തിരിച്ച് വെക്കുമ്പോഴേക്കും തന്നെ ഗ്ലാസ്സിൻ്റെ പുറത്ത് വരാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് അതൊന്ന് സൂക്ഷിച്ച് ചെയ്യാം. എന്നിട്ട് ഗ്ലാസ്സിൽ ഇതേപോലെ 2-3 പ്രാവശ്യമൊക്കെ തട്ടിക്കൊടുത്ത് ഇത് നമുക്ക് ഇതേപോലെ പ്ലേറ്റിലേക്ക് അങ്ങ് കമിഴ്ത്തി ഇട്ട് കൊടുക്കാം.
കണ്ടില്ലേ, മുഴുവനും പ്ലേറ്റിലേക്ക് ഇങ്ങനെ ഒഴുകി വന്നിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഇതിൽ ഐസ്ക്രീമൊക്കെ ചേർത്തുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതേപോലെ തന്നെ നമ്മൾ രണ്ട് വിധം ഫ്രൂട്ട് യോഗേർട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് ഏത് വിധത്തിലും ചെയ്യാം കേട്ടോ. ഇതിൽ മെയിനായിട്ട് വരുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഈ ഫ്രൂട്ട് യോഗേർട്ട്, അതേപോലെ ഓട്സ്, കോൺഫ്ലേക്സ് ഒക്കെയാണ്. ബാക്കിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അതേ മിക്സഡ് ഫ്രൂട്ട്സും അതും മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.